വെൽക്കം ബാക്ക്. വി ആർ ലവ് ദി പൻസറോട് പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ വിച്ചൂസിന്റെ സ്വാഗതം. ജസ്റ്റ് ഒരു പഴങ്ങനിയൊക്കെ കുടിച്ച് മനസ്സിലായി. പഴങ്കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞപ്പോ സ്ട്രോബെറി റെഡിയാണ്, പഴങ്കഞ്ഞി അല്ല രീതിയിലുള്ള രീതിയില്. അപ്പം അതിനൊക്കെ റീസൺ ഉണ്ട് പറയാം അല്ലെ? അതെ, വിച്ചൂസിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ലുക്കിൽ ഇരിക്കാനുള്ള റീസൺ ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം അതുപോലെ നിങ്ങളോട് പറയേണ്ട, അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ഇപ്പൊ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച്, ഇപ്പൊ സമയം ഒരു 9 മണിയൊക്കെ ആറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പൊ വീഡിയോ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു സ്ഥലം വരെ പോട്ടിങ് വന്നതേ ഉള്ളൂ. സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സ്ഥാപനത്തിൽ ഒരു കുറച്ച് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ അതിനേരം വൈകിട്ടത്തേക്കും മതി. ഉച്ചയ്ക്ക് അവർക്ക് എന്തോ ഒരു സംതിങ് ഉണ്ടോ, എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വൈകിട്ട് ഇപ്പൊ ഫുഡൊക്കെ കൊണ്ട് കൊടുത്തേക്ക് വന്നപ്പോ കിങ്ങിനി കുട്ടീനെ ആയിട്ട് അച്ഛനും അമ്മയും ചേച്ചിയുടെ അടുത്തോട്ട് പോയിട്ടോ. കാര്യം അവര് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവള് ഭയങ്കര നിലവിളി. അപ്പൊ അവളെ കൊണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് എന്താ പറയാ, നമുക്ക് പറയാനുള്ള കാര്യം ഒരു വീഡിയോ ആയിട്ട് എടുത്തു വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു. വിച്ചോസ് ആണ് ഏറ്റവും കൂടുതലും ബിസി, ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് കളിയാക്കുന്നത് അല്ല, ഫസ്റ്റ് നമ്മള് സന്തോഷം പറയാം. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു സന്തോഷ എന്താ പറയാ ന്യൂസ് ഉണ്ട് എല്ലാവരുടെ അടുത്ത് പറയാൻ. അതായത് നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വ്ലോഗ് ട്രെൻഡിങ്ങിലായിരുന്നു. എനിക്കത് ഒരാളാണ് കേട്ടോ അയച്ചത്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ ഈ വിച്ചോസിന്റെ ബിസി കാരണം നമുക്ക് പെരക്കാതിരിക്കാനും നിൽക്കാനും സമയമില്ലാത്തതുകൊണ്ട് നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സാറെ. അപ്പം ട്രെൻഡിങ് 12 ഓൺ ട്രെൻഡിങ്, 16 ഓൺ ട്രെൻഡിങ്, 18, പിന്നെ ഇപ്പൊ ഞാൻ അവസാനം നോക്കിയാൽ 32 ഓൺ ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു 10-25 ഓളം ട്രെൻഡിങ് ആയിരുന്നു തോന്നുന്നു അല്ലേ? അത്രയും തന്നെയായിരുന്നു. നമ്മുടെ ആദ്യത്തെ കുറെ വീഡിയോസ് ഒക്കെ നല്ല ട്രെൻഡിങ്ങിനും കാര്യങ്ങളായിരുന്നു. ഇപ്പൊ കുറെ നാള് കൂടിയാണ് റീച്ച് ഒക്കെ ഇത്തിരി കുറഞ്ഞിട്ട് ഈ ഒരു വീഡിയോക്കാണ് അത്യാവശ്യം റീച്ച് കയറിയത്. അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷം. സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് ആ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സ്നേഹമൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ഹാപ്പി ന്യൂസ് പറയാൻ. കുറെ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ആ ട്രെൻഡിങ് കിട്ടുന്നത്. എന്നോട് ഒരാൾ ചമ്മു എന്ത് ചെയ്ത് വീഡിയോക്കകത്ത് പറയാണ്ടിരുന്നത്. നമ്മുടെ ആ ഒരു ഫോണിൽ എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഫോണില് ട്രെൻഡിങ് കാണിക്കുന്നില്ല കേട്ടോ. പക്ഷെ അമ്മയുടെ ഫോണിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ഒക്കെ ഇത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഫോണിലൊക്കെ. ഇനിയിപ്പോ നമ്മുടെ എന്താ പറയാ ഐഡി ക്രിയേറ്റ് ചെയ്തോണ്ടാണോന്ന് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അപ്പം എന്താ, അതങ്ങനെ ഒരു ഹാപ്പി ന്യൂസ്. പിന്നെ എന്താ പറയാ, സാഡ് ആയിട്ടുള്ള എന്നാ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം. അതായത് നമ്മളിപ്പോ പബ്ലിക്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പൊ നമ്മളിത് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോ യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. വേറെ ഒന്നുമല്ല, ദയവേത് ആരും പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കരുത്, അതാണ് പറയാനായിട്ടുള്ള കാര്യം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെ ഫുഡാണ് ഏറ്റവും വലിയ കംഫർട്ട്. കാര്യം എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. എന്ത് കറി ആയിക്കോട്ടെ, അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാര്യം വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ ഫ്രണ്ട്സുകളൊക്കെ കൂടെ, ഞങ്ങക്ക് വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും കൂടുമ്പോ ഫുഡ് കഴിക്കണ പരിപാടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒക്കെ പോവും, ഫുഡൊക്കെ കഴിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ഇടയിൽ കിട്ടിയതാണ്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫുഡ് ഇൻഫെക്ഷൻ കിട്ടിയതായിരുന്നു. 2 ദിവസം 1.5-2 ആഴ്ചയായി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പനിയായിട്ട് വന്നു, അത് കുറഞ്ഞു നിക്കായിരുന്നു കേട്ടോ, കുറഞ്ഞു നിക്കായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു മിഡ് നൈറ്റ് തുടങ്ങിയിട്ട് ഭയങ്കര എന്താ പറയാ, വയറ് നന്നായിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഭയങ്കര വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന വരുമ്പോ പെട്ടെന്ന് മോഷൻ പോവാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെ നേരെ അത് തന്നെയായിരുന്നു ത്രൂ ആയിട്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ആയിട്ട് എന്താ പറയാ, ആ ടെൻഡൻസി ആ ഒരു 2 മണിക്കൂർ ഗ്യാപ്പിൽ തന്നെയായിരുന്നു പരിപാടീസ്. അപ്പൊ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് വേദന കുറവില്ലാണ്ടായപ്പോ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അടുത്ത് ഞാൻ കണ്ട് സംസാരിച്ച് ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ കിഡ്നിക്ക് ചെറുതായിട്ട് എന്താ പറയാ കരൾ, എനിക്ക് അത് അത് രണ്ടും മാറിപ്പോകും. കിഡ്നി എന്ന് പറയുന്നത് കരൾ എന്ന് പറയുന്നത് കിഡ്നി എന്ന് പറയും. കരളിന് ചെറുതായിട്ട് തടിപ്പ് വരുന്നുണ്ടല്ലോ, ഒരു നീർക്കെട്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നീർക്കെട്ട് വരുന്നുണ്ട്.
അപ്പൊ അതിൻ്റെതായ എന്താ പറയാ ആ ഒരു സൈഡ് എഫക്റ്റ് ആണ് കാണിക്കുന്നത്. വയറുവേദന വരിക, അതേപോലെ തന്നെ സെമി മോഷനിലൊക്കെ പോവുക, അതേപോലെ തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരുന്നത് ചിലപ്പോൾ വൃത്തിയായിരിക്കാം, നല്ല അടിപൊളിയായിരിക്കാം. ചിലപ്പോൾ വെച്ച് തരുന്ന പ്ലേസുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇത്തിരി മോശമാണെങ്കിൽ പോലും, മോശമാണെങ്കിൽ പോലും അത് ബാക്ടീരിയ അതിന് കേറും. അപ്പൊ ബാക്ടീരിയയുടെ നിന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഒരാഴ്ചക്കുള്ള മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മോഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഫുഡ് കഴിച്ച് അന്നോട്ട് തുടങ്ങിയതാണ് ആ ഒരു പ്രശ്നം. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് ബാക്കിയൊക്കെ ഞാൻ നോർമലായിരുന്നു. പക്ഷെ എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഇപ്പൊ ഉണ്ണി കിടന്നുറങ്ങണം, സപ്പോസ് ഉണ്ണി കിടന്നുറങ്ങിയിട്ട് അവൾക്ക് വിശക്കുമ്പോ ഞാൻ പാലുണ്ടാക്കാൻ പോകാറുണ്ട്. കാര്യം വെച്ചാൽ അമ്മൂനെ ഞാൻ എണീപ്പിക്കില്ല, കാര്യം അമ്മൂനെ എണീപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ണി അപ്പ കരച്ചിട്ട് തുടങ്ങും അവളുടെ കൂടെ പോവും. എന്ന് വെച്ചാൽ വൈകുന്നേരമാണ്, എല്ലാവരും കിടന്നുറങ്ങുന്ന ടൈമാണ്. അപ്പൊ കേറി പിന്നെ അവളെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ എന്തായാലും കിടക്കില്ല, ഉറങ്ങില്ല. അപ്പൊ അതുകൊണ്ട് അമ്മൂനെ അവിടെ കിടത്തിട്ട് ഞാൻ എത്ര പാചകമാണെങ്കിലും ചിലപ്പോ വെളുപ്പായിണ്ടാവും, രണ്ടു മണി രണ്ടരയ്ക്ക് ആ സമയം ഉണ്ടാവും. എന്നാലും ഞാൻ പോയി പാലുണ്ടാക്കി തിളപ്പിച്ചു കൊണ്ടുവരും, അങ്ങനെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പൊ അങ്ങനെയൊക്കെ എണീക്കണ ആ ഒരു ടൈമില് പെട്ടെന്ന് വയറുവേദനയൊക്കെ വരും. വയറുവേദനയൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഫീലായി ആണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു വയറുവേദന ഉണ്ട് എന്നുള്ള ഒരു ഇത് മനസ്സിലായത് ഇന്നത്തെ കഥ കണ്ടിട്ട്. ഒരാഴ്ച മുമ്പ് പിന്നെ ഫുഡ് ഇൻഫെക്ഷൻ കിട്ടിയാൽ അതായിരുന്നു. ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ അതൊക്കെ അത് കുറഞ്ഞു നിന്നപ്പോഴാണ് ഇതിലേക്ക് മാറിയത്. ജസ്റ്റ് ഒരു വേദന വരും, അപ്പൊ തന്നെ ബാത്റൂമിൽ പോവും, അപ്പൊ പിന്നെ അത് സോൾവ് ആയി, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ അങ്ങനെ തന്നെ. അപ്പൊ ഡോക്ടർ പറയുന്നു വെച്ചാൽ അതൊക്കെ അതിന്റെ ഓരോ ഭാഗമാണെന്നാണ് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മോശൻ ഒരു ദിവസം എന്താ പറയാ പോയില്ലെങ്കിൽ അന്ന് കുഴപ്പമില്ല. നമുക്ക് എന്താ പറയാ ഒരു ഡെയിലി പോകുന്ന കറക്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് അതിന്റെ ഒരു എന്താ പറയാ വർക്കിംഗ് എന്ന് പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാതൊരു കുഴപ്പമില്ലാണ്ട് വർക്കിംഗ് ആയി പോകുന്നത്. അപ്പൊ നമ്മ ഓരോ ദിവസം പോയി ഒരു ദിവസം പോയിട്ട് നമ്മള് കുഴപ്പമില്ല. ഇനിയിപ്പോ പിറ്റേ ദിവസം പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മള് സേഫാണ്, കുഴപ്പമില്ല. ഒന്നും കുഴപ്പമില്ല, നമുക്ക് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. നാളെ പോയാൽ മതി. അങ്ങനെ മാറി മാറി ഇടവിട്ട് വരുമ്പോ എന്തെങ്കിലും അങ്ങനെ വരുമ്പോ തന്നെ ഇതിന്റെ ഒരു ഇതാണെന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് എനിക്ക് വ്യക്തമായില്ല, ഞാൻ വ്യക്തമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഒരു കാരണത്തെ കുറിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ. ഫുഡൊക്കെ ഞാനും അതെ, ഞാൻ വെളിയിൽ നിന്ന് കഴിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊള്ളി ബോട്ടി, അതേപോലെ തന്നെ കൊള്ളി ബീഫ്, കൊള്ളി പോർക്ക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോയി പുറത്ത് കഴിക്കാനുള്ളത്, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവാണെന്നുണ്ടെങ്കിൽ മാത്രം കുഴിമന്തി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. അപ്പൊ അത് പ്രശ്നം എന്തായാലും ലൈഫിലത്തെ വെച്ച് ഏറ്റവും വലിയ പാഠമായിട്ട് കാര്യം. ഞാൻ വിച്ചു ഏറ്റവും കൂടുതൽ എന്ത് അങ്ങനെ അനാവശ്യമായിട്ട് എവിടെ പൈസ ഒന്നും അങ്ങനെ കളയില്ല. ഒരു എന്താ മോശ കൂട്ടുകെട്ടി കൂടെ പോയിട്ടോ അല്ലെങ്കിൽ വെള്ളമടിയോ പരിപാടി ഒന്നും ആശാനില്ല. അങ്ങനത്തെ യാതൊരു ചോദിച്ചിട്ടോ എടോ തനിക്ക് വെള്ളാടി ഉണ്ടോ? ഡോക്ടർക്ക് നല്ല പേഴ്സണലായിട്ട് നന്നായിട്ട് അറിയാന്നാണ്. നമ്മുടെ കുടുംബ ഡോക്ടർ തന്നെയാണ്. അപ്പൊ ഡോക്ടർ ചോദിച്ചു നീ വെള്ളമടിക്കാറുണ്ടോ? അപ്പത്തേക്ക് ചോദിച്ചു തന്നെ ഏയ് ഇല്ല ഡോക്ടറെ, നീ ഒക്കെ മരിച്ചിട്ടാണത്. തമാശക്കിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞ നിന്റെ ഭാഗ്യം കേട്ടോ എന്ന് പറഞ്ഞു. സാധാരണ വെള്ളം അടിക്കുന്നവർക്കാണ് ഇങ്ങനെ കരളിന് പ്രോബ്ലം വന്നിട്ട് ഈ ഒരു അസുഖത്തിലോട്ട് പോകുന്നത്. ഒന്നെങ്കിൽ വെള്ളം അടിച്ച്, അതായത് ഒരിക്കലൊന്നും വെള്ളം അടിക്കുന്ന, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം കൂടുമ്പോ വെള്ളം അടിക്കുന്ന ആൾക്കാരല്ല, ഡെയിലി കമ്പനി കൂടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കായിരിക്കും മെയിനായിട്ട് ഈ ഒരു അസുഖം വരുന്നത്. അതിന് ഡോക്ടർ എന്തോ ഒരു പേര് പറഞ്ഞു ഈ ഒരു അസുഖത്തിനാണ്, എന്തിട്ടാണ് ഞാൻ വിട്ടുപോയി. അപ്പം ഡെയിലി വെള്ളം അടിക്കുന്നവർക്കാണ് ഈ ഒരു അസുഖം വരിക. അത് അല്ലെങ്കിൽ നേരെ അടുത്ത ഇതെന്ന് വെച്ചിട്ടുണ്ട്, ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ്, വെളിയിൽ നിന്നുള്ള ഫുഡ്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ ഒരു അസുഖം വരുന്നത്. അപ്പം നിന്റെ ബാക്ടീരിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ ആണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അല്ലാണ്ട് ഇതിപ്പോ ചോദിക്കുമ്പോ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ കമന്റ് വരെയായിരിക്കും ചിലപ്പോ നീ വെള്ളം കുടിച്ചിട്ട് തന്നെ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടല്ലാന്ന് പറയും. അതുകൊണ്ടല്ല പറഞ്ഞത്, ബാക്ടീരിയയുടെ
അളവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും അല്ല. കുടിക്കില്ല, നമുക്ക് ആരും ബോധ്യപ്പെടുത്താണ്ട്. ഈ ഒരു വീട്ടില് എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനത്തെ ഒരു ശീലം അച്ഛനും ഇല്ല, മകനും ഇല്ല, രണ്ടു പേർക്കും ഇല്ല കേട്ടോ. അതിന്റെ ഒരു ഇത് അച്ഛൻ്റെയിൽ എപ്പോഴും ഒരു കുപ്പി വേണാറുണ്ട്. പക്ഷെ അതിനകത്ത് എന്താ മേടിച്ച് ഓണക്കാലേ ഉണ്ടാവും. എന്തെങ്കിലും പനിക്ക് അത് അളിയാൻ എല്ലാ ഓണത്തിനും അച്ഛനും ഓരോ കുപ്പി വീതം പിടിച്ചു. ആ കുപ്പി അടുത്ത വർഷത്തെ ഓണത്തിനും അതിന്റെ പിന്നത്തെ വർഷത്തെ ഓണത്തിനും ബാലൻസ് ഇടണ്ടോ. അതാണ് കേട്ടോ അച്ഛൻ്റെ ഇത്. വല്ലപ്പോഴും എന്തെങ്കിലും അത്ര ഇപ്പൊ ഈ ഒരു ഓണത്തിന് അടിച്ചെങ്കിൽ പിന്നെ അടുത്ത അച്ഛൻ അടിക്കുന്ന ക്രിസ്മസിന് ആരും വരുമ്പോൾ ഒരേ ഒരു ഇത് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളതാണ്ട് ഇവിടുത്തെ അങ്ങനത്തെ ഒരു ശീലമൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഫുഡിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിട്ട്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചിരുന്നാലും ആ ഒരു സമയത്ത് ശരിക്കും കാരണം നമ്മുടെ കാറുകള് അതുപോലൊക്കെ തന്നെ വൃക്ക അതൊക്കെ നമ്മുടെ ഏറ്റവും അല്ലെ ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ വയറെപ്പോഴും നന്നായിട്ടിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ഫുഡ് നല്ലതായിട്ടോ. കഴിവതും പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നത് നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒത്തിരി ഈ ഒരു ആഴ്ച കാലം കൊണ്ട് വിച്ചു കൊടുക്കുന്നത് അനുഭവിക്കുന്ന ഞാനും അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പം കുറെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ വെളിയിൽ നിന്ന് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊക്കെ അപ്പം പാരന്റ്സൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും. ഇപ്പൊ ഒത്തിരി കുഴിമന്തി കഴിച്ചിട്ട് മരിക്കുന്നവര്, അൽഫാം കഴിച്ചിട്ട് മരിക്കുന്നവര്, ഇഷ്ടം പോലെ അല്ലേ മരണ നിരക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കൂടി വരും വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിച്ചിട്ട്. അപ്പം മാക്സിമം പറയുകയായിട്ട് ഇപ്പൊ ഗർഭിണിമാർക്കൊക്കെ ആയാലും നമ്മളിങ്ങനെ ചോദിക്കുന്ന അന്നേരം വെളിയിൽ പോട്ടെ അങ്ങനല്ല, നമുക്ക് പറ്റുന്നതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അതായിരിക്കും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഒക്കെ നല്ലത് കേട്ടോ. ഞാൻ ഒരു റീൽസ് കണ്ടു, കാര്യം വെച്ച് കഴിഞ്ഞാ ഷവർമ്മ വേണം എന്ന് പറഞ്ഞ്, ഷവർമ്മ വേണം എന്ന് പറഞ്ഞപ്പോ ആളുടെ ഹസ്ബൻഡ് കിച്ചണില് പോയിട്ട് മീറ്റൊക്കെ വെട്ടി അതേപോലെ തന്നെ എല്ലാം റെഡി ആക്കിയിട്ട് ചപ്പാത്തിയില് റോൾ ചെയ്ത് കൊടുക്കുന്നേ. ഇതെന്ത് ഷവർമ്മ? ഇത് ഇവിടെ വീട്ടിലുണ്ടാക്കി ഷവർമ്മ ഇല്ല. ഞാൻ ചോദിച്ചത് അതല്ല, അവരുടെ ഇത് കഴിച്ചാ മതി ഗർഭിണി ആയിരിക്കുമ്പോ പുറത്തുനിന്നുള്ള ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റീൽസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സേഫ്. ഇത്തിരി ടേസ്റ്റ് വേറെ, ഇപ്പൊ നമ്മള് ഹോട്ടലിൽ കഴിക്കുമ്പോ ടേസ്റ്റ് വേറെ തരത്തില് ഭയങ്കര ലെവലായിരിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോ നമ്മള് ചിലവരൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് കഴിച്ചോണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഇല്ല, ഇത് കൊള്ളില്ല. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, ഒരുപാട് ബുദ്ധിമുട്ട് നമ്മള് വെളിയിൽ നിന്നൊക്കെ കഴിച്ചിട്ട് സഹിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് എടുത്ത് പറഞ്ഞത് കേട്ടോ. എന്താ പറയാ, എല്ലാവരും അതൊക്കെ ഒന്ന് കേറി. ഇപ്പൊ ഈ ഷവർമ കഴിച്ചിട്ടായാലും എന്താ ഒത്തിരി 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 അല്ലെ കംപ്ലൈന്റുകള് കാര്യങ്ങളൊക്കെ നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കുമ്പോൾ നമ്മള് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെ ഒരു അനുഭവം, ദൈവകൃത്തം കൊണ്ട് വേറെ ഒന്നും ആയില്ല, ഇങ്ങനെ ഇതിന് നിൽക്കുന്നു. ഇനിയിപ്പോ ഒരാഴ്ച കാലം മരുന്നുണ്ട്, ഒരാഴ്ച കാലം കഴിഞ്ഞിട്ട് കുറവില്ല, ഇങ്ങനെ തന്നെയാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ മോഷൻ ചെക്ക് ചെയ്തിട്ട് അതിനുള്ള വേറെ ചികിത്സ കൊടുക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, പെട്ടെന്ന് തന്നെ ഒന്ന് ചേഞ്ച് ആവാൻ. ഇതോടുകൂടി വിച്ചസും നന്നായി. ഇനി വെളിയിൽ പോയിട്ടുള്ളൊരു ഫുഡ് കഴിപ്പില്ല, ഇനി ഉള്ളി അമ്മയുടെ ചമ്മന്തി. ഞാനാ ഒരു 1 വീക്ക് ആയിട്ട് ഞാൻ കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ഫുഡ് ഇൻഫെക്ഷൻ കിട്ടിയ പിന്നെ അതിന്റെ ഒരു തലേദിവസം മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചത്. കഴിഞ്ഞ ഒരു പ്രാവശ്യം അൽഫാം കഴിച്ചിട്ടും വന്നു ഈ ഇതല്ലടോ, ഒരു മാസം മുമ്പായിട്ട് അൽഫാം കഴിച്ചിട്ടും ഇങ്ങനെ തന്നെ. ഒരു മാസല്ല, അത് ഒരു കുറച്ച് നാളായി. വലുതായിട്ടൊന്നും ദൂരം ആയിട്ടില്ല, ഒരു കുറച്ച് ഇത് അത്ര ആയിട്ടുള്ളൂ, ഒന്നര രണ്ട് മാസമായിട്ടുണ്ടോ അത്രേ ഉള്ളൂ. അൽഫാം കഴിച്ചിട്ട് ഇങ്ങനെ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ വന്ന ആകെ പ്രശ്നമായി. അപ്പം എല്ലാവരും ഈ അൽഫാം കഴിക്കുമ്പോഴും ഒക്കെ വിചാരിക്കുക, നമ്മള് എന്താ പറയാ, നമ്മുടെ ഫ്രണ്ടിൽ ഒരു പ്ലേറ്റിൽ കൊണ്ടുവച്ചിരുമ്പോ നല്ല ക്യൂട്ടായിട്ട് അതിരിക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ അവരുടെ കിച്ചണിൽ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഇവിടെ കുറച്ച് ഹോസ്പിറ്റൽ അത് പേര് കേട്ട ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ ഫുഡ് കംപ്ലൈന്റ് ആയിട്ട് ഈയിടെ എല്ലാം പൂട്ടു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായല്ലേ. അപ്പം ന്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ആ ഹോസ്പിറ്റലൊക്കെ കേട്ടപ്പോ അത്ഭുതമായി, കാര്യം അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ, പിള്ളേരുടെ ഹോസ്പിറ്റലും ഒക്കെ. അപ്പം എല്ലാവരും കെയർ ചെയ്യുക, മാക്സിമം ടൂറൊക്കെ പോകുമ്പോഴല്ലേ, കുറച്ച് ലോങ് യാത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ നമ്മളൊന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് എന്താ പറയാ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പിന്നെ വീട്ടിൽ നിന്നുള്ള ഫുഡ് തന്നെ ആയിരിക്കും ഫുൾ ടൈം ഇഷ്ടം. അല്ലെങ്കിൽ ഞങ്ങളിവിടെ അങ്ങനെ ഇവിടുത്തെ അമ്മയ്ക്കായാലും എനിക്കായാലും മിച്ചസിനും എല്ലാവർക്കും വീട്ടിലത്തെ ഫുഡ് ഇഷ്ടമാണ് അല്ലെ. നമ്മൾ കുറെ നാൾ മുമ്പ് വരെയൊക്കെ നമ്മൾ എപ്പോഴും വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴെന്നല്ല, നമ്മൾ ഒരു മാസം ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും കഴിക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല, എല്ലാ ഫുഡിന്റെ കാര്യത്തിലൊക്കെ നല്ല കുറച്ച് കൺട്രോളാക്കി നമ്മളിവിടെ അമ്മ ഉണ്ടാക്കുന്ന കഴിക്കുക അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന കഴിക്കുക എന്നൊക്കെയുള്ള ഒരു ഇതായി കേട്ടോ. പിന്നെന്താ നമ്മുടെ വിശേഷം? പിന്നെ ഇന്നലെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ അമ്മൂമ്മയുടെ ചേട്ടത്തി അല്ലേ മരിച്ചു പോയി കേട്ടോ. അപ്പൊ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു.
പിന്നെ അടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറെ സന്തോഷത്തിന്റെയും അതുകൊണ്ട് തന്നെ സങ്കടങ്ങളുടെയും ഒക്കെ നടക്കുന്നത്. അമ്മൂമ്മനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ അമ്മയുടെ അമ്മ. പിന്നെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വോയിസ് കുറവായിരുന്നു വീഡിയോയ്ക്ക്. ഇന്നത്തെ സൗണ്ട്, ഇന്നത്തെ വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ച് ഉണ്ട് കേട്ടോ. കാര്യം ഗിഫ്റ്റ് അൺബോക്സിംഗ് ആയിരുന്നു. അപ്പം കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താ പറയാ സൗണ്ട് കുറവാണ്. ഞാൻ പറഞ്ഞില്ല ഈ തിരക്കായിരുന്നുകൊണ്ട് സൗണ്ട് കൂട്ടാൻ പറന്നു പോയി കേട്ടോ, അതാണ് സത്യാവസ്ഥ. അപ്പം അതൊക്കെ പിന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പ്ലേസിന്റെ സ്ഥലത്തിന്റെ അല്ലെ ഒരുപാട് യമുന യമുനയൊക്കെ കാണാൻ പോയി. ഈ പേഴ്സണൽ ആയിട്ട് ഇഷ്ടംപോലെ മെസ്സേജുകൾ കാര്യങ്ങൾ അതുകൊണ്ട് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു. അത് നമ്മുടെ എവിടെയായിട്ടായിരുന്നു അഷ്ടമിച്ചറി നേരെ കോൾക്കുന്ന് 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 ലെഫ്റ്റ് മറിയം ത്രേസ്യയുടെ ഒരു പള്ളിയുണ്ട് അവിടെ. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പാടത്തായിട്ടാണ് ആ സ്ഥലം കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് പേര് ഞാനും ശ്രദ്ധിച്ചില്ല കേട്ടോ എന്നിട്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല എൻജോയ്മെന്റ് ആണ്. കുഴിക്കാട്ടുശ്ശേരി സ്കൂള് ഒത്തിരി കാണാനായിട്ടുണ്ട്. അതന്നെ കുഴിക്കാട്ടുശ്ശേരി സ്കൂളിന്റെ ബാക്കിലത്തെ പാടം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബാക്കിലത്തെ പാടത്തിന്റെ സൈഡില് അവിടെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പം കുറെ പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുപേര് ഞാൻ വഴിയൊക്കെ പറഞ്ഞു, എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ കുറച്ചുപേർക്കൊക്കെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലായി പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു എന്റെ അടുത്ത്. അവർക്ക് ഒരുപാട് സന്തോഷം. പിന്നെന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ച് വന്നുണ്ട്. മെയിനായിട്ട് ഫുഡിന്റെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പൊറോട്ടയും ബീഫിന്ന് പറഞ്ഞുള്ള വിച്ചു ഇപ്പൊ പണി കിട്ടിയത്. പൊറോട്ട പൊതുവെ വിച്ചു കഴിക്കത്തില്ല, അങ്ങനെയോ കഴിച്ചിപ്പോ അതങ്ങനെ പണി കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം അൽഫാബീന്ന് കിട്ടി. അപ്പൊ എല്ലാവരും ഒന്ന് കെയർ ചെയ്യ, സൂക്ഷിക്ക. ഈ രണ്ടിന്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, പെട്ടെന്ന് പെട്ടെന്ന് നല്ല കിട്ടിയത്. രണ്ടിന്റെ ഇടയിലും നല്ല ഗ്യാപ്പ് ഉണ്ട്. രണ്ടു മൂന്ന് മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. രണ്ടു മൂന്ന് മാസം കൂടുമ്പോ രണ്ടു മാസം അത്രേ ഉള്ളു, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവരും കെയർ ചെയ്ത് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. വീട്ടിലെ കഞ്ഞിയാണെങ്കിലും അതാണ് ഏറ്റവും നല്ല അമൃതം. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടടുത്തുള്ള ബെല്ലൈക്കിൽ നിന്ന് ഇടിച്ചു പൊട്ടിക്കുക. ഇതുവരെ കൂടെ നിന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാത്തിനും എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്.